ലോകമൊന്നടങ്കം ഇന്ത്യയെ ഒറ്റുനോക്കുന്ന നിമിഷങ്ങൾ, രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും ശ്രദ്ധ കേരളത്തിൻ്റെ തലസ്ഥാന നഗരത്തിലേക്ക്. ഒരു നാടിൻ്റെ 3 പതിറ്റാണ്ടായിട്ടുള്ള സ്വപ്നം യാഥാർത്ഥ്യമാകാൻ ഇനി 2 ദിവസങ്ങൾ മാത്രം. പറഞ്ഞു വരുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെക്കുറിച്ചാണ്. മാറി മാറി ഭരിച്ച ഇടത് വലത് മുന്നണികളുടെ വിഴിഞ്ഞം പദ്ധതിയോടുള്ള സമീപനങ്ങളോടും പദ്ധതി നടപ്പിലാകരുതെന്ന് ആഗ്രഹിച്ച വിദേശ ശക്തികളോടും ഒരുപോലെ കലഹിച്ച മനുഷ്യൻ. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ കഴിഞ്ഞ 30 വർഷത്തിലേറെയായി തുറമുഖത്തിന് വേണ്ടി വാദിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകനും ബി മാക്കിന്റെ അധ്യക്ഷനുമായ ഏലിയാസ് ജോണിനെ മറക്കാനാവില്ല. LDF ഒരിക്കലും പ്രോ ആയിരുന്നില്ല. ഇത് ലാൻഡ് ലോഡ് പോർട്ടായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രീ വി എസ് അച്യുതാനന്ദൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇതൊരു സ്വകാര്യ മേഖലയിലോട്ട് പോയപ്പോൾ പിന്നെ അവർക്ക് പഴയ ഒരു താല്പര്യം ഉണ്ടായില്ല. എന്നാൽ അവർ എതിർക്കാനും വന്നിട്ടില്ല. അതായിരുന്നു LDFന്റെ റോള്. UDF ഒരു ആക്സിഡൻ്റൽ സപ്പോർട്ടാണ്. ഉമ്മൻചാണ്ടിക്ക് രക്ഷപ്പെടാൻ വേണ്ടി കരാർ ഒപ്പിടേണ്ടി വരുന്നു. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ചാമ്പ്യൻസ് ആണ് എന്ന് പറയുന്നതായിരുന്നു UDFന്റെ റോള്. UDFന് ഇത് എന്തായാലും ചെയ്യണമെന്നൊരു താല്പര്യം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യമാണ്. കാരണം അവരെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് മധ്യ തിരുവിതാംകൂറിലെ കോൺഗ്രസ് രാഷ്ട്രീയമാണ്. അവരെല്ലാ കാലത്തും വിഴിഞ്ഞം വരാതിരിക്കാനുള്ള നിലപാട് സ്വീകരിക്കുകയും അരുവിക്കരയിൽ അതിനൊരു ടേൺ ഉണ്ടാവുകയും ചെയ്തതാണ് വിഴിഞ്ഞത്തിന് കിട്ടിയ ഭാഗ്യം. 2015 ഓഗസ്റ്റ് 17 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ നിർമ്മാണ നടത്തിപ്പ് കരാറിൽ അദാനി ഗ്രൂപ്പും സംസ്ഥാന സർക്കാരും ഒപ്പുവച്ചത്. എന്നാൽ കരാർ ഒപ്പുവച്ചതിന് പിന്നിൽ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് നിർണായകമായി മാറിയെന്നുള്ളതാണ് ഏലിയാസ് ജോൺ വ്യക്തമാക്കുന്നത്. വിഴിഞ്ഞമില്ലെങ്കിൽ വോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു ക്യാമ്പയിനോടെ തുടങ്ങി. അപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഒരു പിടിവള്ളിയാകുന്നു. ജയിക്കണം, അദ്ദേഹം ജയിച്ചില്ലെങ്കിൽ, ശബരിനാഥ് തോറ്റാൽ ഉമ്മൻചാണ്ടിയുടെ സ്ഥാനം മാറുകയും പുതിയൊരാൾ മുഖ്യമന്ത്രിയാവുകയും ചെയ്യുന്നൊരു സാഹചര്യം വരുന്നു. ഇത് അപകടമാണെന്ന് ഉമ്മൻചാണ്ടിക്ക് മനസ്സിലാവുകയും എങ്ങനെയും വിഴിഞ്ഞം വരുത്തിയേ പറ്റൂ എന്നുള്ള കൊച്ചി ലോബിയുടെ എതിർപ്പിനെ അതിജീവിച്ചുകൊണ്ട് ഇദ്ദേഹം ഈ കരാറുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. അല്ലാതെ വിഴിഞ്ഞം പ്രോജക്റ്റിന് വേണ്ടിയുള്ള താല്പര്യമോ ഈ കേരളത്തോടുള്ള നന്മയോ അല്ല. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പ്രൊജക്റ്റാണ്, ഉമ്മൻചാണ്ടിയാണ് ഇതിൻ്റെ തലതൊട്ടപ്പൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഇതായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു പ്രതിസന്ധി നിൽക്കുന്ന സമയത്ത് വിഴിഞ്ഞം ആവശ്യമാണ്, വിഴിഞ്ഞം വന്നാൽ ഭയങ്കരമായ ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് വരുത്തി തീർക്കാൻ മനോരമയിൽ നിന്ന് എന്നോട് ആവശ്യപ്പെടുകയാണ് ലേഖനം എഴുതാൻ. എന്നോടുള്ള സ്നേഹമോ വിഴിഞ്ഞത്തിനോടുള്ള സ്നേഹമോ അല്ല, അരുവിക്കരയിൽ ജയിക്കാൻ മനോരമ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയും മനോരമയും തമ്മിലുണ്ടാക്കിയ ഒരു ധാരണയായിരുന്നു. ആ സമയത്ത് വർക്കൗട്ട് ചെയ്യുകയും ശബരിനാഥ് ജയിക്കുകയും ചെയ്തതിലൂടെ ഉമ്മൻചാണ്ടിക്ക് മേൽക്കൈ ഉണ്ടാവുകയും ആ അട്ടിമറി നാടകം അവസാനിക്കപ്പെടുകയും ചെയ്തു. ഇതായിരുന്നു UDF ഈ പദ്ധതിയിൽ നിർവഹിച്ച പങ്ക്. വിഴിഞ്ഞം ഒരു സാധ്യതയാണെന്ന് ലോകരാഷ്ട്രങ്ങൾ അറിഞ്ഞതിന് പിന്നാലെ ചൈന വിഴിഞ്ഞത്തെ നോട്ടമിട്ടിരുന്നു. എന്നാൽ 2007 അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ചൈനീസ് കമ്പനികൾക്ക് അനുമതി നിഷേധിച്ചു. കാലങ്ങൾക്കിപ്പുറം അദാനി പോർട്സ് വിഴിഞ്ഞത്തെ ഏറ്റെടുത്തപ്പോൾ ചൈന വെറുതെ ഇരുന്നില്ല എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഗ്ലോബൽ ക്യാപിറ്റലിന് പെട്ടെന്ന് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ലൊക്കേഷനാണ് വിഴിഞ്ഞം എന്നുള്ളത് കൊണ്ടാണ് ഈ ഗ്ലോബൽ ഗൂഢാലോചന 30 വർഷം മുമ്പ് ആരംഭിച്ചത്. ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തിറങ്ങിയത് വിഴിഞ്ഞം പ്രോജക്റ്റിന് വരുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? വിഴിഞ്ഞം പ്രോജക്റ്റ് പൂർത്തിയായാൽ ചൈനയിൽ ഇന്ന് പോയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് മുഴുവൻ ഇവിടെ വരും. ഹിൻഡൻബർഗിന് പൈസ കൊടുത്തിരിക്കുന്ന ആരാണ്? അൻല ചെങ് എന്ന് പറഞ്ഞ ചൈനക്കാരിയാണ്. സി, ഇത് ഞങ്ങൾ 30 വർഷമായിട്ട് പറയുന്നുണ്ട്. ഇന്ത്യയെ പേടിക്കുന്നത് ചൈനയെ, വിഴിഞ്ഞത്തെ പേടിക്കുന്നത് ചൈനയാണ്. ഇത് 25 കൊല്ലം മുമ്പ് ചൈന മനസ്സിലാക്കിയിട്ടാണ് ചൈനയിലെ 2 പബ്ലിക് സെക്ടർ കമ്പനികളെ വിഴിഞ്ഞം ഏറ്റെടുക്കാൻ വേണ്ടി വിട്ടത്. അദാനി പോർട്സുമായി UDF സർക്കാർ ഒപ്പുവെച്ച കരാറിൽ 6,000 കോടിയുടെ അഴിമതിയായിരുന്നു അന്ന് CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ ആരോപിച്ചത്. പിണറായിയെ കൂടാതെ കോടിയേരി ബാലകൃഷ്ണനും BS അച്യുതാനന്ദനും കാനം രാജേന്ദ്രനും BM സുധീരനും അടക്കമുള്ളവർ കരാറിൽ സംശയം പ്രകടിപ്പിച്ചു. എന്നാൽ ഇന്നിപ്പോൾ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ ഇടതു സർക്കാർ വഹിച്ച പങ്ക് ചെറുതല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ സർക്കാരിനുണ്ട്. പക്ഷേ ഒരു പൊളിറ്റിക്കൽ വില്ലുണ്ട്, പ്രോജക്റ്റ് പൂർത്തിയാക്കണം. അത് ഞാൻ പേഴ്സണലി ശ്രീ പിണറായി വിജയൻ്റെ മിടുക്കായിട്ടാണ് കാണുന്നത്. കാരണം ഈ സമരം നീണ്ടു പോകുമ്പോഴും അവിടെ ഒരു വെടിവയ്പ് ആഗ്രഹിച്ചിരുന്നു. വരും ഒരു മറ്റൊരു ഫ്ലോറിയെ കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമവും നടത്തി. പോലീസുകാരൻ്റെ കാല് തല്ലി ഒടിച്ചു. ഒരു വെടിവയ്പ് ഉണ്ടായില്ലല്ലോ, ഭീകരമായ ഒരു ലാത്തിചാർജ് ഉണ്ടായില്ല. അത്യാവശ്യം ഒരു പ്രഷർ പോലീസ് ഉപയോഗിച്ചു എന്നല്ലാതെ അത് ഈ പറയുന്ന തരത്തിൽ
കൃത്യമായ പോലീസിനോടുള്ള ഒരു ഡയറക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഏറ്റുമുട്ടലില്ലാതെ ഈ വിഷയം പരിഹരിക്കണം. 140 ദിവസം വൈകി ഒരു കുഴപ്പമുണ്ടാവാതെ LDF-ന് ആ ഇനത്തിൽ ഒരു നഷ്ടം വരാതെ അദ്ദേഹം വളരെ വിദഗ്ധമായി അത് കൈകാര്യം ചെയ്ത് ഇപ്പോൾ 12-ാം തീയതി കപ്പലടിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടെന്നാണ് ഞാൻ അംഗീകരിക്കുന്നത്. പല കാര്യത്തിലും LDF-നോട് എതിർപ്പുണ്ടെങ്കിലും ഇക്കാര്യം ഞാൻ തുറന്ന് സമ്മതിക്കാൻ തയ്യാറാണ്. കേരളം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തുറമുഖമാണ് വിഴിഞ്ഞം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലേക്ക് ആദ്യമെത്തുന്ന ചരക്ക് കപ്പലായ സാൻ ഫെർണാണ്ടോയുടെ വരവോടെ 10 ആണ്ടുകളായി കാത്തിരുന്ന സ്വപ്നം കൂടിയാണ് സാക്ഷാത്കാരമാകുന്നത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി പ്രവർത്തനമാരംഭിക്കുമ്പോൾ വൻ വികസന കുതിപ്പാണ് സർക്കാരും ജനങ്ങളും ഒരുപോലെ പ്രതീക്ഷ വെക്കുന്നത്.